ഹലോ, നമസ്കാരം. ജൂൺ 19 റീഡിംഗ് ഡേ ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇംഗ്ലീഷിലൊരു പോസ്റ്ററാണ് ചെയ്യുന്നത്. A4 ചെയ്യുന്നത്. അപ്പോൾ ഒരു A4 എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് ഒരു 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതിങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ചെയ്യണമെന്നില്ല, ഞാൻ ഏകദേശം എത്ര സ്പേസ് വിടണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് മെഷർമെൻറ്റ്സ് ഒക്കെ പറയുന്നത്. ഇനി A4 മുകൾ ഭാഗത്ത് നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇനി ഈ രണ്ട് ലൈനിൻ്റെ ഇടയിലായിട്ട് കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വരയ്ക്കുന്നത് ഒരു ഷെൽഫിൽ ബുക്സ് ഇങ്ങനെ നിരയായിട്ട് വെച്ചിട്ടുള്ളത് പോലെയാണ്. അപ്പോൾ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് ഒരു ആർച്ച് ഷേപ്പ് കൂടി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ബുക്സും നമുക്കിങ്ങനെ തൊട്ടടുത്തായിട്ട് വരച്ചു കൊടുക്കാം, അറേഞ്ച് ചെയ്ത് വെച്ചതുപോലെ. ഓരോ ബുക്സും പല ലെങ്ത്തിലും സൈസിലും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് അതൊന്ന് ഓർത്ത് വരച്ചാൽ മതി. റീഡിംഗ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിലേക്ക് വരിക ബുക്സും ലൈബ്രറി ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് നമ്മളിത് വരയ്ക്കുന്നത്. ലൈബ്രറിയിലൊരു ഷെൽഫിൽ ഒരുപാട് ബുക്സ് ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചിട്ടുള്ളത് പോലെ, ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു പിക്ചർ നമ്മൾ വരയ്ക്കുന്നത്. റീഡിംഗ് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എല്ലാം പോസ്റ്റേഴ്സ് വരച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കാണും. അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായും യൂസ്ഫുൾ ആവും. ഇനി ഇത് ബുക്സാണെന്ന് തോന്നിപ്പിക്കാനായിട്ട് നമ്മുടെ വലിയ ബുക്കിൻ്റെയൊക്കെ ചട്ടയുടെ മുകളിൽ ഇതേപോലെ കുറച്ച് ലൈൻഡ് പാറ്റേൺസ് കാണൂലേ, അപ്പോൾ അതൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ ബുക്കിലും പല രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനത്തെ പാറ്റേൺസ് ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ചട്ടയും കാണും, പക്ഷെ നമ്മളിത് ബുക്സാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരയ്ക്കുന്നത്. നിങ്ങൾ ക്രാഫ്റ്റ് ആൻഡ് കുക്കിംഗ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസും കുഞ്ഞു കുഞ്ഞു കുക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, എന്നിട്ട് അതിൽ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓരോ കാറ്റഗറീസും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇപ്പോൾ നമ്മൾ ബുക്സ് വരച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് June 19 നാഷണൽ റീഡിംഗ് ഡേ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പെൻസിൽ വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് കളറൊക്കെ ചെയ്തിട്ട് വരാം. June 19 എന്ന് എഴുതിയതിന് ഒരു വയലറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. നാഷണൽ റീഡിംഗ് ഡേക്ക് ഗ്രീനും ഓറഞ്ചും കളറായിട്ട് ഒരു ലൈറ്റ് കോമ്പിനേഷനിലാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഇതുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാവുന്നതാണ്. പിന്നെ ബുക്സിനെല്ലാം ഞാൻ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തുകൂടി കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇതിൻ്റെ താഴെയായിട്ട് ഒരു റീഡിംഗ് ഡേ കോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ഈസ് ദ ഗേറ്റ് വേ സ്കിൽ ദാറ്റ് മേക്സ് ഓൾ അതർ ലേണിംഗ് പോസിബിൾ. ബറാക് ഒബാമ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 44th പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഷോർട്ട് ആൻഡ് മീനിങ്ഫുൾ ആയിട്ടുള്ള കോട്ട്സ് എഴുതി കൊടുക്കാവുന്നതാണ് ഇവിടെ. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷ് പോസ്റ്ററിൽ ഇതേപോലെയുള്ള കോട്ട്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കോട്ട്സ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നിർത്താം, പക്ഷേ കുറച്ചുകൂടി കളർഫുൾ ആക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഈ ബുക്സിനൊക്കെ നമുക്ക് കളർ കൂടി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോ ബുക്സിനും ഓരോ കളർ വീതം കൊടുക്കുകയാണ്. ഇതൊട്ടും നിർബന്ധമില്ല ചെയ്യണമെന്ന്, ആ ഒരു ബോർഡർ മാത്രം കൊടുത്താലും മതി. പക്ഷേ ഒന്നുകൂടി അടിപൊളി ആക്കണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഓരോ ബുക്സിനും ഓരോ കളർ വീതം കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാഷണൽ റീഡിംഗ് ഡേ പോസ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. കുറച്ച് ബുക്സ് മാത്രമേ ഇതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വരയ്ക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ കുറച്ച് എഴുതിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരു ലൈക്ക് കൂടി തന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആളുകൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക.